ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചോക്ലേറ്റ് ബ്രൗണി ആണ്. അപ്പോൾ ചോക്ലേറ്റ് ബ്രൗണിയുടെ ഒരു കേക്ക് നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ അരക്കപ്പ് മൈദ, അരക്കപ്പ് മൈദയും അതുപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും, പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ സോൾട്ട് കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ കേക്കിനൊക്കെ നമ്മൾ അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കലില്ല, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഇതിലേക്കുള്ള ചോക്ലേറ്റ്, അതൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അരക്കപ്പ് ബട്ടറും അതുപോലെ തന്നെ അരക്കപ്പ് ചോക്ലേറ്റ്, കോമ്പൗണ്ട് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരണം. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടറൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് മെൽറ്റായതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം. ഒരു ഇളം ചൂട് മാത്രം മതി നമുക്കിതിന്. ഇനി അതിലേക്ക് നമുക്കൊരു ഹാഫ് കപ്പ് പഞ്ചസാര പൊടിച്ചതുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് നന്നായിട്ട് കുറച്ച് കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിടണം. ഇപ്പോൾ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ഷുഗർ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് എഗ്ഗാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് ചേർക്കുന്നില്ല, ഒരു എഗ്ഗ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത എഗ്ഗ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിന് നമുക്ക് ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഹാൻഡ് വിസ്ക് ഉണ്ടായത് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഷുഗറൊക്കെ അതിൽ നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ. പിന്നെ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്റർ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്കിനേക്കാൾ കുറച്ചുകൂടെ തിക്കായിരിക്കും. അപ്പോൾ ഒരുപാട് തിക്കായി പോയി എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് എക്സ്ട്രാ മിൽക്കൊന്നും ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഒരു തിക്കായിരിക്കും ഈ ബ്രൗണിയുടെ ബാറ്റർ, കുറച്ചൊന്ന് തിക്കായിരിക്കും. ഇതുപോലെയാണ് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മോൾഡൊന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കുന്നത് കിറ്റ്കാറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചധികം കിറ്റ്കാറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് മോൾഡ് എടുത്തിട്ട് ആ മോൾഡിലേക്ക് പിന്നെ നമ്മളുണ്ടാക്കിയിട്ടുള്ള ബാറ്ററിൻ്റെ ഏകദേശം ഒരു ഹാഫ് പോർഷൻ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് അതിൻ്റെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു തിക്കായതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിറ്റ്കാറ്റ് പീസസ് അതിന് മേലെ ഒന്ന് ഈവനായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ബാക്കി വരുന്ന ബാറ്റർ കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ ഒരു കിറ്റ്കാറ്റിൻ്റെ പീസുകളൊക്കെ അതിൽ ഡിപ്പായി കിടക്കുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കിറ്റ്കാറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബേക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ കുക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊന്ന് ഇതിന് മുമ്പൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് നേരത്തെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇത് അതിലേക്ക് വെച്ചതിന് ശേഷം ഒരു 20 to 30 മിനിറ്റോളം നമുക്ക് പിന്നെ ഇതിന് ടൈം എടുക്കും. പിന്നെ ഒരു സ്കീവർ വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കിയിട്ട് അതിൽ ഒന്നും പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് കേക്ക് നമ്മളെ ഈ ബ്രൗണി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനല്.